ഈ ലിസ്റ്റിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡയറക്റ്റായി ഒ ടി ടി റീസായ സിനിമകളും തിയേറ്റർ റിലീസുകളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം സ്ഥാനത്ത് ആർക്കറിയാം. വെറും ഒരു ഡ്രാമ മൂവി പ്രതീക്ഷിച്ചു കണ്ട എനിക്ക് തെറ്റി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും അതോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്ന് ബിജു മേനോന്റെയും പാർവതിയുടെയും ഷറഫുദ്ദീന്റെയും അഭിനയമികവും ഈ സിനിമയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടായിരുന്നു. ഒൻപതാം സ്ഥാനത്ത് ജാനമൻ. Can you stay back for another week? I have my birthday coming up. ചിദംബരം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബേസിലും അർജുൻ അശോകും ഗണപതിയുമാണ് മുഖ്യവേഷങ്ങളിൽ എത്തിയത്. 8-ാം സ്ഥാനത്ത് നായാട്ട്. സ്റ്റേഷനിൽ നിന്ന പയ്യന് മേളിൽ നിന്നുള്ള കൊട്ടേഷനാണ് അവനെ കാമുകിയുടെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ കയറിയതാ. തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള മൂന്ന് പോലീസുകാരുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചാർലിക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് നായാട്ട്. ഏഴാം സ്ഥാനത്ത് തിങ്കളാഴ്ച നിശ്ചയം. കുറച്ച് അറബിയെല്ലാം പഠിക്കേണ്ടി വരൂ. സെന്ന ഹെഗ്ഡേ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡും മികച്ച കഥയ്ക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അത് ഞാനും പോവലുണ്ട്. ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോയിനി, പിന്നെ അടുത്തോളം ശബരിമലക്ക് പോകണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. 6-ാം സ്ഥാനത്ത് കുറുപ്പ്. സാറ് വന്നു കഴിഞ്ഞാൽ ആര് വിളിച്ചെന്ന് പറയണം. വലിയ ഹൈപ്പിൽ വരുന്ന മിക്ക ചിത്രങ്ങളും ആ ഹൈപ്പിനോളം എത്താത്ത ഈ കാലത്ത് കുറുപ്പിൽ നിന്ന് പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ചോ അത് കുറുപ്പ് തന്നെ. കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ കുറുപ്പിനും ദുൽഖറിനും സാധിച്ചു. കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തിയ ആദ്യത്തെ മോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു കുറുപ്പ്. മുഖം മാത്രമേ ഇവിടുന്ന് കരിക്കുന്നുള്ളൂ, ബാക്കി എവിടെ ഇങ്ങോട്ട് കത്തിക്കാം. 5-ാം സ്ഥാനത്ത് ജോജി. അടിച്ച് പല്ലിയാന്തർപ്പിക്കും. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. വില്യം ഷേക്സ്പിയറിന്റെ മാപ്പത്തിൽ നിന്നും ഇൻസ്പയർഡായി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയാണ് ജോജി. ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് ജോജിയിൽ നമ്മൾ കണ്ടു. നിന്നോടാണ് മെയിനായിട്ട് പറഞ്ഞത്. 4-ാം സ്ഥാനത്ത് ഹോം. പപ്പ ഒന്ന് പോയേ, എനിക്ക് ഉറപ്പാണ് ഉണ്ട്. എന്നാ പിന്നെ ഫേസ്ബുക്ക് റെഡിയാക്കി തട. ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ചാറ്റ് ഒരു കൊല്ലത്തേക്കുള്ള സിലബസ് ആയിട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ. അവനൊക്കെ എന്നാ പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള വേണ്ടി പറഞ്ഞു. ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിച്ച് റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ നേടി. ഒളിവർ ട്വിസ്റ്റ് ആയി ഇന്ദ്രൻ ചേട്ടൻ തകർത്തഭിനയിച്ചപ്പോൾ കുട്ടിയമ്മയായി മഞ്ജുപിള്ളയും ആന്റണി ആയി ശ്രീനാഥ് ഭാസിയും കട്ടയ്ക്ക് കൂടെ നിന്നു. അത്യായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത. 3-ാം സ്ഥാനത്ത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഒരു പരിചയമില്ലാത്ത ജിയോ ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഴിഞ്ഞ വർഷത്തെ 3 കേരള സ്റ്റേറ്റ് അവാർഡുകൾ ആണ് കിട്ടിയത്. മികച്ച ചിത്രത്തിനും മികച്ച തിരക്കഥയ്ക്കും മികച്ച സൗണ്ട് ഡിസൈനർക്കും. രണ്ടാം സ്ഥാനത്ത് മാലിക്. മഹേഷ് നാരായണൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം ഡയറക്ട് പ്രൈം വീഡിയോ റിലീസ് ആയിരുന്നു. അഭിനയിച്ച ഓരോരുത്തരും അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിന് 3 കേരള സ്റ്റേറ്റ് അവാർഡും 2 സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡും 1 നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് ജിത്തു ജോസഫിന്റെ ദൃശ്യം. ദൃശ്യത്തിന്റെ 1-ാം ഭാഗത്തെ അപേക്ഷിച്ച് 2-ാം ഭാഗത്തിൽ നമ്മൾ മിസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. 1-ാം ഭാഗത്തോട് തികച്ചും നീതി പുലർത്തിയ ഈ ചിത്രം ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും അടുത്ത നിയമപോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. പുതിയ ഓരോ സിഐമാർ വരുമ്പോഴും അവരൊന്ന് അന്വേഷിക്കും.
നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം ഉണ്ടാവും. ഏതൊക്കെയാണ് നിങ്ങളുടെ 2021 ടോപ്പ് 10 മലയാള സിനിമകൾ? കമന്റ് ചെയ്യൂ.